നമ്മൾ ഇനി കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നാലംഗ സംഘത്തിന്റെ ആക്രമണത്തിനിരയായ വിവരാവകാശ പ്രവർത്തകൻ കെ ടി ചെഷയറിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. പ്രതികളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തൃപ്പൂണിത്തുറ കണിയാമ്പുഴ പാലത്തിന് സമീപത്ത് വെച്ച് ഇന്നലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. അനൂപ് ബാലചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, എന്താണ് ഈ ആക്രമണത്തിലേക്ക് എത്തിച്ച സാഹചര്യം എന്നാണ് മനസ്സിലാവുന്നത്? എന്തുകൊണ്ടാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കാത്തത്? ശാലിനി, ചെഷയർ കൊച്ചിയിൽ നിരവധി ഹർജികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. നമുക്കറിയാം, ചെലവന്നൂർ കായൽ, ഇടപ്പള്ളി തോട് കയ്യേറ്റം, ബ്രഹ്മപുരം കരാറുകൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ വിവരാവകാശ രേഖകൾ തേടിയും ഹർജികൾ സമർപ്പിച്ചും ശ്രദ്ധേയനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടായത് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. ചെഷയറിന് ചില സംശയങ്ങളുണ്ട്. ചെഷയറിൻ്റെ സംശയങ്ങൾ ഇതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് സന്ദേശം ചെഷയറും പ്രചരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ താൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ തനിക്ക് കിട്ടിയിരുന്നുവെന്ന് ചെഷയർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണോ എന്ന സംശയം ചെഷയറിനുണ്ട്. പക്ഷേ അത് തെളിയിക്കാൻ തക്ക കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങൾ പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നലെ നടന്ന ആക്രമണമാണ്, അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ പ്രതികൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതിലും കണ്ടെത്തുന്നതിലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തൃപ്പൂണിത്തുറ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ചെഷയറിനെ മാറ്റും. ചെഷയറിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട്, കൈക്കും പരിക്കുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ചെഷയറിൻ്റെ ഈ സംശയങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ഡിജിറ്റൽ വിവരങ്ങളൊക്കെ തന്നെയും പോലീസ് തേടുന്നുണ്ട്. ശരി അനൂപ്.